ഹായ് കൂട്ടുകാരെ, സംഖ്യാരേഖ നമുക്ക് ഏറെ സുപരിചിതമായ ഒന്നാണ്. പൂജ്യത്തിന് ഇരുപുറവും അനന്തതയിലേക്ക് നീണ്ടുകിടക്കുന്ന രേഖ. നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒന്നിന് ശേഷം 100 പൂജ്യങ്ങൾ എഴുതിയാൽ കിട്ടുന്ന ഒരു വലിയ സംഖ്യയുണ്ട്. ഇതിനെ ഗൂഗോൾ എന്നാണ് വിളിക്കുന്നത്. ഇവയെല്ലാം വലിയ സംഖ്യകൾ തന്നെയാണെങ്കിലും നിശ്ചിതമാണ്. എന്നാൽ സംഖ്യാരേഖകൾക്കിടയിൽ എത്ര ബിന്ദുക്കളുണ്ട്? എത്ര പോസിറ്റീവ് പൂർണ്ണസംഖ്യകളുണ്ട്? പോസിറ്റീവ് പൂർണ്ണസംഖ്യകൾക്കിടയിൽ എത്ര ഭിന്നസംഖ്യകളുണ്ട്? ഇത്തരം ചോദ്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇൻഫിനിറ്റി അഥവാ അനന്തത എന്ന ആശയം ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഏറെ കേട്ടിട്ടുള്ളത്. അനന്തതയിലേക്ക് നീണ്ടുകിടക്കുന്ന സംഖ്യാരേഖ, സമാന്തര രേഖകൾ കൂട്ടിമുട്ടുന്ന അനന്തത എന്നിങ്ങനെ. അനന്തമായ പ്രപഞ്ചം, അനന്തം തന്മാത്രകളാൽ നിർമ്മിതം എന്നിങ്ങനെ അനന്തത അഥവാ ഇൻഫിനിറ്റി എന്ന പദം ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മറ്റു ചില രീതികളിലും ഏറെ സുപരിചിതമാണ്. അനന്തകോടി നക്ഷത്രങ്ങളുണ്ടോ? നമ്മൾ കാണുന്ന ഈ ത്രിമാന ലോകം അനന്തമാണോ? ഈ പ്രപഞ്ചത്തിന്റെ ഭൂതകാലം നിശ്ചിതവും ഭാവി അനന്തവുമാണോ എന്നിങ്ങനെ അനന്തവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. അനന്തതയെക്കുറിച്ചുള്ള അറിവും അനന്തമാണ്. ഇതിനെക്കുറിച്ച് അറിയുക എന്നത് ശാസ്ത്രത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമാണ്. നമുക്കൊന്ന് ശ്രമിച്ചാലോ? നമുക്ക് ചെയ്യാവുന്നത് അനന്തതയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ അറിവുകളും രേഖപ്പെടുത്തി വയ്ക്കുക എന്നതാണ്. ഗണിതശാസ്ത്രത്തിലെയും ഭൗതികശാസ്ത്രത്തിലെയും എല്ലാം അനന്തതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കണം. ശാസ്ത്രം ഇവയെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുകൂടി രേഖപ്പെടുത്തി വയ്ക്കണം. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ? അനന്തതയെപ്പറ്റി കഴിയാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കണേ. ഇവയോരോന്നും വിശദമാക്കുന്ന കുറിപ്പുകളും തയ്യാറാക്കണം.